അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആറാം ക്ലാസ്സിലെ അഞ്ചാം പാഠം, ദുറൂസിൻ്റെ അഞ്ചാം പാഠം, ക്വസ്റ്റ്യൻ ആൻസർ ശ്രദ്ധിക്കാം. നമുക്ക് സ്നേഹിക്കാം അള്ളാഹുവിനെ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. നാം ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്? അത് ഹെഡിങ്ങിലേക്ക് തന്നെ ഇട്ടു, അള്ളാഹുവിനെ. അള്ളാഹുവിനെ. രണ്ടാമത്തെ ചോദ്യം, എന്താണ് കരുണ എന്നാണ്. അത് ആ പാഠത്തിൽ 13-ാമത്തെ പേജിൽ ലാസ്റ്റത്തെ പാരഗ്രാഫ്, അതായത് 1, 2, 3, 4-ാമത്തെ പാരഗ്രാഫിൽ ലാസ്റ്റത്തെ ലൈനാണ്. അള്ളാഹുവിനെ സ്നേഹിച്ച് അവൻ്റെ പ്രീതിയിൽ ജീവിക്കുന്നവരോട് അവൻ കാണിക്കുന്ന കാരുണ്യമാണ് കരുണ. അവൻ കാണിക്കുന്ന കാരുണ്യമാണ് അത്. അത്ര എഴുതിയാൽ മതി. 3-ാമത്തെ ചോദ്യം, അള്ളാഹുവിൻ്റെ അടുത്ത് എത്ര ശതമാനം കാരുണ്യമുണ്ട് എന്നാണ്. 99 സെക്കൻഡ് പാരഗ്രാഫിൽ 4th ലൈൻ, ദുറൂസിലെ സെക്കൻഡ് പാരഗ്രാഫിൽ 4-ാമത്തെ ലൈനിൽ അതുണ്ട്. അടുത്ത ചോദ്യം, ഭൂമിയിലേക്ക് എത്ര ഇറക്കി എന്ന്. സെക്കൻഡ് പാരഗ്രാഫിൽ തന്നെ 3-ാമത്തെ ലൈനിലുണ്ട്, 1 ഇറക്കി. അള്ളാഹു ഒരു കാരുണ്യത്തെ ഭൂമിയിലേക്ക് ഇറക്കി, 99 അള്ളാഹുവിൻ്റെ അടുത്ത് തന്നെ വെച്ചു എന്ന്. അടുത്ത ചോദ്യം, 5-ാമത്തെ ചോദ്യം, മുഅ്മിനീങ്ങളോട് അള്ളാഹു കാണിക്കുന്ന പ്രത്യേക കാരുണ്യത്തിൻ്റെ ഉദാഹരണങ്ങൾ. അതായത് മരണശേഷം സ്വർഗവും അവനെ കാണാനുള്ള മഹാഭാഗ്യവും നൽകി ആദരിക്കും. അടുത്തത്, ആരെയാണ് അള്ളാഹു ശിക്ഷിക്കുന്നത് എന്ന്. 14-ാമത്തെ പേജിൽ 2-ാമത്തെ പാരഗ്രാഫിലുണ്ട്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെയും അറ്റമില്ലാത്ത സ്നേഹത്തെയും അവഗണിച്ച് ധിക്കാരികളായി ജീവിക്കുന്ന അവിശ്വാസികളോട് അവിശ്വാസികളോട് അതേതായാലും മോശമില്ല, എന്തിനാണ് അള്ളാഹു കൈനീട്ടി കാത്തിരിക്കുന്നത് എന്ന്. അടുത്ത ചോദ്യം, 14-ാമത്തെ പേജിൽ തന്നെ 2-ാമത്തെ ലൈനിലുണ്ട്, 14-ാം പേജിൽ 2-ാമത്തെ ലൈൻ, നമ്മുടെ തൗബ പ്രതീക്ഷിച്ച്. ഇത്രയാണ് ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.